കേരള ഭൂപതിവ ബില്ല് മലയോരത്തിൻ്റെ മാഗ്നകാർട്ടയാണെന്ന് എൽഡിഎഫ് പറഞ്ഞു. ഭൂപതിവ ഭേദഗതി നയത്തിനെതിരെ കോൺഗ്രസും യുഡിഎഫും നടത്തുന്ന ഹർത്താലുകളും സമരങ്ങളും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് എൽഡിഎഫ് ഭാരവാഹികൾ തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭേദഗതി ബില്ലിലൂടെ കർഷകരുടെ ഭൂമി സംബന്ധമായ എല്ലാ തടസ്സങ്ങളും നീങ്ങിയിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. കേരള ഭൂപതിവ് നയത്തിനെതിരെ കോൺഗ്രസും യുഡിഎഫും നടത്തുന്ന ഹർത്താലുകളും സമരങ്ങളും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് എൽഡിഎഫ് കൺവീനർ കെ ശിവരാമനും മുന്നണി നേതാക്കളും ആരോപിച്ചു. മലയോര സംരക്ഷണത്തിനായി കാലഘട്ടത്തിനനുസൃതമായി ഭൂപതിവ് ചട്ടങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ച് പാസാക്കിയ മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രി കെ രാജനെയും മന്ത്രി റോഷി അഗസ്റ്റിനെയും അഭിനന്ദിച്ചു. ബില്ല് പാസായതിലൂടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതോടെ ജില്ലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലുള്ള അനിശ്ചിതാവസ്ഥയ്ക്ക് പരിഹാരമാകും. കർഷകരുടെ കൈവശഭൂമി പതിച്ചു നൽകിയതിൽ ഏറെയും ഇടുക്കി ജില്ലയിൽ ആയതിനാലാണ് നിർമ്മാണ നിയന്ത്രണം ജില്ലയെ ഏറെ ബാധിച്ചത്. നിയമ ഭേദഗതിയിലൂടെ ഇത്തരം തടസ്സങ്ങൾ നീങ്ങുമെന്നും എൽഡിഎഫ് പ്രവർത്തകർ കൂട്ടിച്ചേർത്തു. ഭൂപതിവ് ചട്ടങ്ങൾ സമഗ്രമായി ഭേദഗതി ചെയ്തിട്ടും ബില്ലിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ജില്ലയിലെ യുഡിഎഫ് നേതാക്കൾ സമരവുമായി മുന്നോട്ടു പോകുന്നത് ജില്ലയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായി വേണം കരുതാനെന്നും ഭാരവാഹികൾ പറഞ്ഞു. 2016 തെരഞ്ഞെടുപ്പിന് ശേഷം എൽഡിഎഫ് അധികാരത്തിൽ വരും എന്ന കാര്യം വ്യക്തമായപ്പോൾ അന്നത്തെ സബ് കളക്ടർ റിപ്പോർട്ട് കൊടുത്തു കൗശികൻ. ആ റിപ്പോർട്ടിൽ മൂന്നാർ മേഖലയിലെ 7 വില്ലേജുകൾ ചക്കോളം പഞ്ചായത്തിൽ മൂന്നാറിൽ നിന്നും 105 കിലോമീറ്റർ ദൂരെയുള്ള തികച്ചും കാർഷിക മേഖലയായ ആനവികാസം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തത്. അപ്പോൾ ഒരു പ്രശ്നം അപ്പോൾ ഉയർന്നു വന്നത് റവന്യൂ വകുപ്പിൻ്റെ എൻഒസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പട്ടയ വ്യവസ്ഥ നോക്കണം. പട്ടയം വീട് വയ്ക്കുന്നതിനും വേണമെങ്കിൽ കന്നുകാലികളെ വളർത്താൻ ഒരു തൊഴുത്തുണ്ടാക്കാം. ബിൽ സഭയിലെത്തിയത് ഇടുക്കിയിലെ എൽഡിഎഫ് നേതാക്കൾ ജില്ലയിലെ ഭൂപ്രശ്നങ്ങളെക്കുറിച്ച് മന്ത്രിമാരെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി നടത്തിയ കൂട്ടായ ശ്രമത്തിന്റെ ഫലം കൂടിയാണെന്നും വ്യക്തമാക്കി. തൊടുപുഴയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ, കേരള കോൺഗ്രസും ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ, എൻസിപി സംസ്ഥാന സെക്രട്ടറി ആദിൽ കൂപ്ലേക്കൽ, ജനതാദൾ ജില്ലാ പ്രസിഡന്റ് കെ എൻ റോയ്, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിബി മൂലപ്പറമ്പിൽ, കേരള കോൺഗ്രസ് കറിയ വിഭാഗം സംസ്ഥാന സെക്രട്ടറി അംഗം സി ജയർഷൻ, കോൺഗ്രസ് എസ് ജനറൽ സെക്രട്ടറി പി ജി ഗോപി, സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മേരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.